ഏതായാലും അഹ്ലുസുന്നയുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ എത്ര പിന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഫൈസൽ മൗലവി കൂട്ടിലങ്ങാടിയിൽ വെച്ച് ആ കാര്യം പറഞ്ഞത്. അതും കൂടി കേട്ടോളൂ. അതിന്റെ നല്ല ലക്ഷണങ്ങളാണ്. ഈ കൂട്ടിലങ്ങാടി ഇതേ പറമ്പിൽ വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ പോലും ചില മുസ്ലിയാക്കന്മാർ, എക്സ് എ പി സുന്നികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവര് വന്ന് ചോദ്യങ്ങളുമായി നേരിട്ടപ്പോ അവസാനം ഇനി അയാൾക്ക് ചോദ്യം ചോദിച്ചൊക്കെ അവസരം കൊടുക്കൂല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഉത്തരമില്ല. ഈ ഒരു എല്ലാ ചർച്ചകളും ശ്രദ്ധിക്കുമെങ്കിൽ മനസ്സിലാകുന്നത്, സമസ്ത യഥാർത്ഥത്തിൽ പഠിപ്പിച്ച ശരിയായ ആശയം എന്താണോ ആ ആശയം അതേ രൂപത്തിൽ ധൈര്യസമേതം ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത് ഇവരാക്ഷേപിച്ചും പരിഹസിച്ചും തള്ളിക്കളയുന്ന ഒരു നൗഷാദ് മുസ്ലിയാണ്. അയാളാണ് ഇപ്പൊ സത്യം പറഞ്ഞ സമസ്തനാശയം പറയുന്നത്. ഇവരൊക്കെ ഇത് മാറി പലതും പറയാൻ ധൈര്യമില്ല, ചിലതൊക്കെ പറഞ്ഞും ഒപ്പിച്ചും മുഴുകിയൊക്കെയായിട്ട് രക്ഷപ്പെട്ടു പോകാനാണ് ഇവരിപ്പോ യഥാർത്ഥത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ നേർചിത്രമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. ഒരു ഏതാനും മിനിറ്റുകൾ മാത്രം ചില കാര്യങ്ങൾ മാത്രം. വഹാബികൾ വരെ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഞാനിതിന്റെ